ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ഫുഡിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വിഭവമായ ബീഫ് പെരട്ടാണ്. ഇത് ബീഫ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട്. അര കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ബീഫ് നന്നായിട്ട് കഴുകുക. അതിൽ ചെറിയ ചെറിയ പാട പോലത്തെ കച്ചറകളും വേസ്റ്റുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ എടുത്തിട്ട് കളയുക. അത് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി വൃത്തിയിൽ കഴുകുക. അത് അങ്ങനെ നല്ല ബീഫൊക്കെ നല്ല വൃത്തിയിൽ കുറച്ച് പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ബീഫിലുണ്ടല്ലോ ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബീഫിൻ്റെ നെയ്യ് തന്നെ, അത് കറിയിൽ നെയ്യ് നന്നായിട്ട് ഉണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അതിന് വേണ്ടി കുറച്ച് നെയ്യ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബീഫ് പെരട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അരക്കിലോ ബീഫിലേക്ക് ഞാൻ ആ കൂടി എടുത്തിട്ടുള്ളത് ഒരു സബോളയാണ്. ഈ ഒരു സബോള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെന്ത് സംഭവിച്ചാൽ അരക്കിലോ ഇറച്ചിയല്ലുള്ളൂ. അപ്പോൾ ഈ സബോള ഇറച്ചിൽ അധികം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസാലയുടെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മസാല അധികം വേണ്ട നമുക്ക്. ഈ ഇറച്ചിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ മസാലകളൊക്കെ കുറച്ച് ചേർത്താൽ മതിയും. അപ്പോൾ ഞാൻ ആ കൂടി എടുത്തുള്ളത് ഒരു സബോളയാണ് എടുത്തുള്ളത്. പിന്നെ നമ്മൾ എടുത്തുള്ളത് രണ്ട് തക്കാളിയാണ്. അപ്പോൾ രണ്ട് തക്കാളി ചക ചക ആകുന്നുണ്ട് അരിഞ്ഞിട്ട് നേരെ കറിയിലേക്ക് തള്ളുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ഒരു പത്തല്ലി വെളുത്തുള്ളിയും, അത്രയും സാധനങ്ങളാണ് പിന്നെ അതിൽക്ക് ആവശ്യമുള്ളത്. ചീനച്ചട്ടി അപ്പോൾ ചൂടായിണ്ട്, ഏകദേശം ചൂടായിണ്ട്. അപ്പോൾ നമുക്ക് അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണൊക്കെ മാറ്റി ചൂടായിട്ടുണ്ടാവും. നാളികേരത്തിൻ്റെ കൊത്തിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി നന്നാക്കിയത് കുറച്ച് ചുവന്നുള്ളി ഉണ്ട് ഇവിടെ. പിന്നെ അതിൽ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കരയാമ്പ്, പിന്നെ ഏലക്ക, പിന്നെ അതുപോലെ തന്നെ പട്ട. ഈ ഇലയുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല. ഈ സാധനം നമ്മൾ ആഡ് ചെയ്യുക. മസാലയിലൊക്കെ ഇടുന്നുണ്ട്, നല്ല മസാല കഴിച്ചു പറഞ്ഞു. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അത്ര സാധനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വല്പം കൂടുതൽ ചേർക്കരുത്, കൂടുതൽ കഴിക്കില്ല. പിന്നെ അതുപോലെ തന്നെ സ്വല്പം പെരുജീരകം, അതുപോലെ തന്നെ സ്വല്പം നല്ല ജീരകം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഉറുക്കി വെച്ചിട്ടുള്ള സബോള അതിനെ കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വാടട്ടെ, നമുക്കതൊന്ന് മൂടിയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വാടിയൊന്ന് നോക്കാം, ഏകദേശം എന്തായിന്ന് നോക്കാം. ആ ഏകദേശം നമ്മളെ സബോളൊക്കെ നമുക്ക് ചിലപ്പോൾ വാടിയുണ്ടെങ്കിൽ എന്തായാലും ബീഫ് ഇതിൽ വന്നിട്ട് വേണ്ടാണോ. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ വാടിയ മതിയോ. എന്നിട്ട് നമുക്ക് ഇതിൽ തക്കാളി ഇല്ല, ചിലപ്പം തക്കാളി ചേർത്തിട്ട് കുറച്ച്
പച്ചമുളക്, പച്ചമുളക് ചേർത്തിരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചതച്ച് വെച്ചത് അത് ഇത് ചേർത്ത് കൊടുക്കുക. സ്വല്പം മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി സ്വല്പം നമ്മൾക്ക് നടക്കുക. നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. മസാല വറുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആദ്യം എനിക്ക് സ്വല്പം മുളകും പൊടി, അതുപോലെ തന്നെ സ്വല്പം മല്ലിപ്പൊടി, സ്വല്പം മഞ്ഞപ്പൊടി. പിന്നെ ഇതിൽക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ സ്വല്പം ചേർക്കുക, അത് കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ ബീഫിൻ്റെ ഒരു കളർ കിട്ടണം. തീ വളരെ കുറച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അതുപോലെ തക്കാളി, സബോള, അങ്ങനെ മസാല നന്നായിട്ട് ണ്ട്. അപ്പം നമുക്ക് ഇതിൽക്ക് വറുത്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കഴുകി വെച്ച ബീഫ് അതിൽക്ക് ചേർത്ത് കൊടുക്കാം. സ്വല്പം ചൂടുവെള്ളം ഇട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ സ്വല്പം വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുകൊടുത്ത്, വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുകൊടുക്കുക. പിന്നെ നമുക്കിതിൽക്ക് സ്വല്പം ഗരം മസാലപ്പൊടി, പിന്നെ സ്വല്പം പെപ്പർ ഇളക്കിട്ടു. മൂടി വെച്ചിട്ട് ചെറിയ ചൂടില് അടകിടുന്ന കേട്ടൊരു പക്ഷെ ഒരു 20 മിനിറ്റോളമായി. അപ്പം നമുക്ക് നമ്മളെ ബീഫ് ഒന്ന് തുറന്നു നോക്കാം, എന്തായി വേവായി എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പം ചെറുനാരങ്ങ നീര് നമുക്ക് ഇട്ടിട്ടെടുക്കാം അതിൽ.
നമ്മുടെ ഇറച്ചി ശരിക്കണ്ട് വേവൊന്നായിട്ടില്ല, കുറച്ചുകൂടി കണ്ട് മൂടി വെച്ചിട്ട് കുറച്ച് ടൈം കൂടിയൊന്നും വേവിക്കുക. ഇറച്ചി ഏകദേശം നമ്മളിപ്പോൾ ഇറച്ചി വേവാൻ തുടങ്ങിയിട്ട് ഒരു 3/4 മണിക്കൂറോളമായി ഉണ്ടാവും. ഏകദേശം എന്തായാലും വെന്നിട്ടോ, അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്നും പറയാലോട്ടോ, പേട സ്മെല്ലാണ് തുറന്നപ്പോ. ഫുഫ്, ഒരു രക്ഷയില്ല, നമ്മളെ തേങ്ങ കൊത്തും മസാലയും എല്ലാം കൂടിയിട്ടുണ്ടല്ലോ. ഫുഫ്, ഒരു ഒന്നൊന്നര സ്മെല്ല്. നമ്മളെ ബീഫൊക്കെ ഏകദേശം നന്നായി വെന്ത് നല്ല സെറ്റായിണ്ട്, മസാലൊക്കെ നന്നായി പിടിച്ച് നല്ല വെന്തുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവണം. നല്ല നമ്മൾ വിചാരിച്ച പോലാത്ത ബീഫ് ഉണ്ടാവുള്ളു, ബീഫ് പെരട്ട ആവുള്ളൂ. ഏകദേശം നമ്മളെ ബീഫൊക്കെ സെറ്റായുണ്ട്, ഡ്രൈ ആയതുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി അതിൽ ചേർത്തിട്ട് നമുക്ക് തീ ഓഫാക്കി വെക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ മുകളിൽ വെതറി, അപ്പോൾ തീ ഓഫാക്കി നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ബീഫൊക്കെ ഏകദേശം സെറ്റായിണ്ട്. നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒന്ന് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു കനപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട്, എരിവിൻ്റെ കനപ്പൊന്ന് പോകാൻ വേണ്ടി. അവിടെ കുറച്ച് മല്ലിച്ചപ്പയും കൂടി വിതറിയിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ബീഫിൻ്റെ പരിപാടി. ഇവിടെ കഴിഞ്ഞ് നമ്മളെ സെറ്റായിട്ട് ബീഫ് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് വിളമ്പാം. അങ്ങനെ നമ്മളെ ബീഫ് ഒരു പ്ലേറ്റിലേക്കൊക്കെ വിളമ്പി എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കുന്നത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാമല്ലോ. അങ്ങനെ നമ്മളെ ബീഫ് പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. സാധനം കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് വിളിക്കുക. ആശിയടാ വാടാ, ഇരിക്കടാ. ഇല്ലാസ എടാ വാടാ. നിഷാക്കാ, നിഷാക്ക ഇവിടെ ഇരിക്കു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. സൈനിങ് ഔട്ട്, ടേസ്റ്റ് ഓഫ് ഫുഡ്.